കക്കാട് ഗവൺമെന്റ് എൽപി സ്കൂളിലെ നിലവിലുള്ള കെട്ടിടത്തിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ്റൂമിന്റെയും ബാത്റൂമിന്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച ലിൻഡോ ജോസഫ് എംഎൽഎ നിർവഹിക്കും. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപി സ്മിത അധ്യക്ഷത വഹിക്കും. തിരുവമ്പാടി മുൻ എംഎൽഎ ജോർജൻ തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കക്കാട് ഗവൺമെന്റ് എൽപി സ്കൂളിലെ നിലവിലുള്ള കെട്ടിടത്തിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ്റൂമിന്റെയും ബാത്റൂമിന്റെയും ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച ലിൻഡോ ജോസഫ് എംഎൽഎ നിർവഹിക്കുക. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപി സ്മിത അധ്യക്ഷത വഹിക്കും. തിരുവമ്പാടി മുൻ എംഎൽഎ ജോർജൻ തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയാവും. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എടത്തലാമിന, മുക്കം എഇഒ പി ഓങ്കാരനാഥൻ, കുന്നമംഗലം ബി പി സി മനോജ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ജോർജൻ തോമസ് എംഎൽഎയുടെ 2020-21 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ക്ലാസ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. സ്കൂളിന്റെ 65-ാമത് വാർഷികാഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. പാഠ്യപാഠ്യേതര രംഗത്ത് മികച്ച ചുവടുകളുമായി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ശ്രമിച്ചു വരികയാണ് സ്കൂൾ പി ടി ഐയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള സ്കൂൾ വികസന സമിതി. തിരുവമ്പാടി എംഎൽഎ ആയിരുന്ന ജോർജൻ തോമസിന്റെ 2020-21 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കക്കാട് ജി എൽ പി സ്കൂളിന് പുതുതായി നിർമ്മിച്ച ക്ലാസ് റൂമിന്റെ ഉദ്ഘാടന കർമ്മമാണ് തിരുവമ്പാടിയുടെ എംഎൽഎ ലിൻഡോ ജോസഫ് അവർകൾ നിർവഹിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ബാൻഡ് വാദ്യത്തോടുകൂടി വലിയൊരു ആഘോഷ പരിപാടിയായിട്ട് ഈ നാടിൻ്റെ ഉത്സവമായിട്ട് ഈ പുതിയ ക്ലാസ്റൂമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും പ്രവാസികളുടെയും നാട്ടുകാരായ സുമൻസുകളുടെയും സഹായത്തോടെ സ്കൂളിനോട് ചേർന്നുള്ള കണ്ടോളിപ്പാറയിൽ വാങ്ങിയ 22 സെന്റ് സ്ഥലത്താണ് സ്കൂളിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൂറ്റൻ ഹൈടെക് കെട്ടിട സമുച്ചയം പണിയുക. ഇതിനായി തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.5 കോടിയോളം രൂപയാണ് ചെലവഴിക്കുക. ലോകോത്തര മാതൃകയിലുള്ള അത്യാധുനിക കെട്ടിട സമുച്ചയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എംഎൽഎ ഫണ്ടിൽ നിന്ന് ഇതിനകം 1.34 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ 65-ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ഫെബ്രുവരി 24 കക്കാട് കണ്ടോളിപ്പാറയിലെ പഞ്ചായത്ത് ഓപ്പൺ സ്റ്റേജിൽ നടക്കും. പുതിയ ക്ലാസ്റൂം ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കുവാനും വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉൾപ്പെടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്താനും സ്കൂളിൽ ചേർന്ന പി ടി എ, എസ് എം സി, എം പി ടി എ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.